എല്ലാവർക്കും വലിയൊരു നമസ്കാരം. മീ വിത്ത് പുലികളുടെ 19-ാമത്തെ എപ്പിസോഡാണിത്. സോ ഇവിടെ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ മ്യൂസിഷ്യൻസായിട്ട് ഇവിടെ വരുന്നവരും പോകുന്നവരും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിംഗറാണ്, ശ്രേയ രാഘവ് എന്നാണ് പേര്. യു ക്യാൻ സേ ഹൈ. ഹൈ. സോ ശ്രേയ രാഘവ് നമ്മൾ എല്ലാവർക്കും അത്ര പരിചയമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്രേയ രാഘവിനെ ഇതിലൂടെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. കാര്യം പുള്ളിക്കാരി ഒരു അടിപൊളി സിംഗറാണ്, ഒരു വലിയ പുലിയാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ശ്രേയയുടെ ഫസ്റ്റ് പാട്ട് എനിക്ക് വേണ്ടി പഴയ പാട്ടാണ്, അത് ഏതായിരുന്നു? ഞാൻ ആദ്യം കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ചേട്ടന് വേണ്ടി പാടിയത്. പിന്നെ പാട്ടായിട്ട് പാടിയത് അഞ്ചു സുന്ദരികളിലെ ഏകാന്തം ജന്മങ്ങൾ തന്നെയാണ്. എനിക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗിറ്റാറിസ്റ്റ് സുമേഷ് പരമേശ്വരാണ്. ശ്രേയക്ക് ഇങ്ങനെ എൻ്റെ പാട്ടുകൾ കേട്ടിട്ടും അങ്ങനെ അല്ലാതെ ബാക്ക്ഗ്രൗണ്ട് സ്കൂളിലൊക്കെ പാടുന്നത് കേട്ടിട്ടായാലും അദ്ദേഹത്തിന് ആ ശ്രേയുടെ വോയിസ് ഭയങ്കര ഇഷ്ടപ്പെടുകയും അങ്ങനെ ശ്രേയക്ക് കിസ്മത്ത് ഉണ്ട് സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ട് ശ്രേയ പാടിക്കുണ്ടായി. എങ്ങനെയായിരുന്നു സുമേഷ് പരമേശ്വരായിട്ടുള്ള എക്സ്പീരിയൻസ്? അതെന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയം ദുബായിലായിരുന്നു. ദുബായിൽ എൻ്റെ അമ്മ മരണപ്പെട്ടു, എന്നിട്ട് അവിടെ ചേച്ചിൻ്റെ കൂടിയായിരുന്നു താമസം. അപ്പോൾ അങ്ങനെയാണ് സുമേഷ് സാർ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ശ്രേയ ഇങ്ങനെ ഒരു പാട്ടുണ്ട് കിസ്മത്ത് എന്നാണ് ഫിലിമിൻ്റെ പേര്. അപ്പം അതിലെ നായികനേക്കാളും എൽഡറാണ് അതിലെ ആക്ട്രസ്, നായിക. അപ്പം ഒരു കുറച്ച് മെച്ചോർഡ് വോയിസാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ട്രാക്ക് അഴിച്ചപ്പോഴേ എനിക്കൊരു, കാരണം അറിയാലോ ഏട്ടൻ കേട്ടതല്ലേ, പിച്ച് കുറച്ച് അധികമാണ്. അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പാടാൻ പറ്റുമെന്ന്, പക്ഷെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഒന്ന് വന്ന് പാടി നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വന്ന് പാടി, ട്രാക്ക് പാടി. ഓക്കെ, തീർച്ചയായിട്ടും. നിളമണൽ തരികളിൽ നിറനിലാരാവുകൾ, പുലരികൾ സന്ധ്യകൾ മതിവരാത്താളമായി, തെളിനീരാടുവാൻ വരുമീ തോഴികൾ, അവരോടൊരുമിച്ചലയാൻ പോയിടാ. ഹോ 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 ശ്രേയയുടെ ശരിക്കുള്ള ടോൺ ഇതല്ല. ആക്ച്വലി ശ്രേയയുടെ ശരിക്കുള്ള ടോൺ എന്ന് പറഞ്ഞാൽ വളരെ ബേസ് ആയിട്ടുള്ള ടോണാണ്, അതിലാണ് ശ്രേയ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളത്. നിലമണൽ എന്ന് പറഞ്ഞ പാട്ട് ശ്രേയക്ക് പിച്ച് കുറച്ച് കൂടുതലാണ്, കുറച്ച് സ്ട്രെയിൻ ഉണ്ട് അത് പാടുമ്പോൾ. എങ്കിലും അതിലൊരു വ്യത്യസ്തത ഉണ്ട്. പിന്നെ ശ്രേയയുടെ മ്യൂസിക്കൽ പാരമ്പര്യത്തെ കുറിച്ച് ശ്രേയ തന്നെ പറയും. കാര്യം ശ്രേയയുടെ അമ്മ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ സിംഗറാണ്. അപ്പോൾ അമ്മയെ കുറിച്ചൊന്നും പറയാം. അമ്മ പാലിയാട് യശോദ അമ്മയുടെ പേര്. പാലിയാട് യശോദ, അതെ. പിന്നെ പണ്ട് സിനിമകളൊക്കെ കുറേ പാടിയിട്ടുണ്ട്, 10 സിനിമകളോടും പാടിയിട്ടുണ്ട്. ബാബുക്കേടെ, അതെ, ബാബുക്കേടെ പാടിയിട്ടില്ലേ, അതെ, സ്റ്റേജസിൽ. പിന്നെ അതുകൂടാതെ കോളേജുകള്, പളുങ്ക് പാത്രം, അങ്ങനെ കുറേ സിനിമകളിൽ പാടിയിട്ടുണ്ട്. നാടകവേദിയിലൊക്കെ ആ സമയത്ത് ഇതുണ്ടായിരുന്നു. അതുകൂടാതെ മ്യൂസിക് ടീച്ചറുമാണ് അമ്മ. അപ്പോൾ അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു ഇതാണ്. ഞാൻ ബേസിക്കലി ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല, അമ്മ പാടുന്ന കേട്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ശ്രേയ എങ്ങനെയാണ് മ്യൂസിക്കിലോട്ട് എത്തുന്നത്? അമ്മ ഒബ്വിയസ്ലി അമ്മ ഒരു സിംഗർ ആണ് പറഞ്ഞു. അതെ. അപ്പൊ എങ്ങനെയാണ് ശ്രേയക്ക് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് വരുന്നത്? അമ്മ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞുകൊണ്ട് പഠിച്ചാണോ? ഇല്ല, ഒരിക്കലും ഇല്ല ഏട്ടാ. ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഫിലിമില് പാടിയ ആളാണ്, അതുകൂടാതെ മ്യൂസിക് ടീച്ചറുമാണ് അമ്മ. അപ്പം അമ്മയുടെ ആഗ്രഹം, ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണുള്ളത്, അപ്പം രണ്ടാളെയും കലാകാരിയും ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പം അമ്മ പറഞ്ഞു, മോളെ ചേച്ചി ചെറുതിലെ കല്യാണം കഴിഞ്ഞു പോയി, പിന്നെ ഞാനാണുള്ളത്. അപ്പം ഞാൻ, എനിക്ക് ആ സമയമൊന്നും എന്താ പറയുക, ഇതിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് കാണിച്ചില്ല സത്യം പറഞ്ഞാൽ. ഒരു ടാലൻറ്റ് ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ അത് എന്താ, അമ്മ എപ്പോഴും പറയാറുണ്ട് ആരെങ്കിലും മീറ്റ് ചെയ്യല്ലേ ഞാൻ അത്, പക്ഷേ അങ്ങനെ വരാൻ പറ്റിയില്ല.
അങ്ങനെ പിന്നെ എൻ്റെ ആൻറ്റി ശ്രീജ, ശ്രീജ രവി അറിയാലോ, ശ്രീജ രവി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അതെ. അപ്പം അമ്മായിൻ്റെ അടുത്ത് ഞാനാണ് പറഞ്ഞത്, ഗോപിച്ചേട്ടനെ പണ്ടേ അറിയുന്നതാണല്ലോ അമ്മായിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മായി എനിക്കൊന്ന് ഗോപിച്ചേട്ടനെ പരിചയപ്പെടാൻ പറ്റുമോ, ഞാനൊരു ട്രാക്ക് അയച്ചുതരാം, അങ്ങനെ ഞങ്ങളൊന്ന് അയച്ചു കൊടുക്കുമെന്ന്. അപ്പം അങ്ങനെ അമ്മായി ഓ തീർച്ചയായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമ്മായി ഗോപിച്ചേട്ടന്. ശ്രീജമ്മായിക്ക് ഒരു വലിയ താങ്ക്സ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, എന്നിലോട്ട് എത്തിച്ച ശ്രീജമ്മായ. അതെ. അപ്പൊ അങ്ങനെയാണ് ഗോപിച്ചേട്ടൻ എന്നെ വിളിക്കുന്നത് വോയിസ് ടെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ വന്നു, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാടാൻ പറഞ്ഞു, അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. അതെ. അതിലൊരു തീം സോങ് ആണ് പാടിയത്. ഇപ്പൊ റീസെന്റ്ലി ഒരു പാട്ട് പാടിയല്ലോ ഫഹദിന്റെ പടത്തില്. ആ അതെ, പാടി റോൾ മോഡൽസ്. റോൾ മോഡൽസ് എന്ന സിനിമയില് അതില് തെരു തെരു എന്ന് പറഞ്ഞ പാട്ട്. രണ്ടിലേയും പാടിയത്. തെരു തെരു ഓരോരോ നിലവിലും വന്നു അനുദിനം മായാതെ എന്നെ തേടി മാഞ്ഞുപോയൊരാളിൽ നേർത്ത പുഞ്ചിരി വീഞ്ഞു തുള്ളിയായി ഉതിരും വീണ്ടും ഇത്തിരി എനിക്ക് നജീബിന്റെ കൂടെ നിങ്ങളുടെ വോയിസ് എനിക്ക് ഭയങ്കര ആ ഡ്യൂറ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ്. ആ പാട്ട് പാടി തന്നെ ഒരുപാട് നന്ദി. ഡിഫറെന്റ് റെൻഡറിങ് ആയിരുന്നു ആ പാട്ട്. ശ്രേയയുടെ വോയിസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആ പാട്ടോട് സാധിച്ചതിൽ നമ്മളെന്നും ശ്രേയുടെ നന്ദിയുള്ളവരായിരിക്കും. എൻറ്റയർ ക്രൂ എല്ലാവരും ശ്രേയുടെ വോയിസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ക്രൂവിന് എല്ലാവർക്കും, അതായത് ഷൂട്ടിങ്ങുള്ള എല്ലാവർക്കും, റാഫി സാറിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഞാൻ ആദ്യ ശ്രേയനെ ഇങ്ങനെ പാടുന്നു പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് പാടിച്ചൊരു പാട്ടുണ്ട് ശ്രേയ്ക്ക്, ഏതാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞപ്പോൾ ആ പാട്ട് പാടില്ലേ, അന്ന് പാടത്തരും. ഓക്കെ. പിന്നെ അത് കൂടാതെ ഏട്ടൻ്റെ മെല്ലെ മെല്ലെ എന്നിൽ നകലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ്. ശ്രേയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ട് പാടും എന്ന് വെച്ചാൽ, ശ്രേയ ഈ പ്രോഗ്രാമിലൂടെ ശ്രേയ പാടിയ പാട്ടുകൾ ജനങ്ങൾ അറിയുന്നതോടൊപ്പം തന്നെ ശ്രേയയുടെ എന്തൊക്കെയാണ്, ശ്രേയക്ക് എങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് പാടാൻ കഴിയുക, അതൊക്കെ ഈ ഒരു പ്രോഗ്രാമിലൂടെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു മ്യൂസിക് ഡയറക്ടർ തന്നെ പോലുള്ള വേറെ മ്യൂസിക് ഡയറക്ടർ ഇത് ഈ ഒരു പ്രോഗ്രാം കാണുന്നതിലൂടെ ശ്രേയയുടെ വോയിസിൻ്റെ ഒരു കേപ്പബിലിറ്റി അവർക്ക് മനസ്സിലാവുകയും ഒരു പുതിയ സോങ് വരെ ശ്രേയ്ക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇപ്പം ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുതന്നെ ഉള്ളൂ. ഒരു ആർട്ടിസ്റ്റ്, ഒരു അറിയപ്പെടാത്തൊരു ആർട്ടിസ്റ്റ് അറിയപ്പെടുന്നത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഇതിലൂടെ വരുമ്പോഴും നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്ന ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഇതിലൂടെ ഈ ഒരു ചെറിയ പ്രോഗ്രാമിലൂടെ ഒരുപാട് കലാകാരന്മാർക്കൊരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു സദുദ്ദേശമുണ്ട് ഇതിൻ്റെ പിന്നെ. ആ കൂട്ടത്തിൽ ശ്രേയ എന്തായാലും ശ്രേയുടെ കംഫർട്ടബിൾ റേഞ്ചിലുള്ള രണ്ട് മൂന്ന് പാട്ടുകൾ ഇവിടെ പാടിക്കഴിഞ്ഞാൽ ഇറ്റ് ബി യു ക്യാൻ ഷോ കേസ് ആസ് എ ഡെമോ. തീർച്ചയായിട്ടും. അപ്പൊ അന്ന് പാട്. ഞാൻ ഏട്ടന്റെ പാട്ട് തന്നെ മെല്ലെ മെല്ലെ എന്നിൽ നിന്നകലും പ്രിയനേ പ്രിയനേ മെല്ലെ മെല്ലെ എന്നിൽ നിന്നകലും പ്രിയനേ പ്രിയനേ ഏകാന്തം ഈ തീരം മൗനം ഈ സാഗരം. ഇപ്പൊ എനിക്ക് ശ്രേയ പാടുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നമ്മളെല്ലാവരും അറിയേണ്ട വേറൊരു കാര്യമുണ്ട്, ശ്രേയ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രേയ ഭയങ്കര ടെൻസ്ഡ് ആണ്. സത്യമായിട്ട് ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതും ഏട്ടാ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ എന്താ പറയുക, ഏറ്റവും ആഗ്രഹിച്ചതാണ് മീ വിത്ത് പുലികളിലേക്ക് ഇങ്ങനെ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട്. പക്ഷെ ഇത്ര പെട്ടെന്ന് ഉണ്ടാവും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ അത് നല്ല ഒരു ടെൻഷൻ. നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്രത്തോളം നമ്മൾ നാച്ചുറലായിട്ട് അവരുടെ അടുത്ത് ഇടപഴകുന്നു അത്രത്തോളം നമുക്ക് അവർ അവരുടെ മനസ്സിലൊരു ഇടം നൽകും. ഇപ്പം നമ്മൾ വേറെ ആരും ഉണ്ട്, നമ്മൾ നമ്മളായിട്ട് മാത്രം ഇരുന്നാൽ മതി. നമ്മൾ ആരാണെന്നുള്ളത്
നമ്മൾ ആരാണെന്നുള്ളത്, നമ്മൾ എത്ര സാധാരണക്കാരാണെന്നുള്ളത് പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, മനുഷ്യർക്ക് മിസ്റ്റേക്സ് ഉണ്ടാവും. ആരും ഇത് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ ഒരിക്കലും നമുക്ക് പെർഫെക്ഷൻ ഒന്നും കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം കൂളായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ശ്രേയ ഇപ്പൊ ഭയങ്കര ടെൻസ്ഡ് ആണ്. ഇപ്പൊ എന്താ പറയാ, നിങ്ങൾക്കറിയാം ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകരിൽ ഒരാൾ പോലും ഇങ്ങനെ വന്നിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇപ്പൊ എന്റെ കാര്യം ഇങ്ങനെ തന്നെയായിരുന്നു. ആദ്യം എന്റെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കുമ്പോൾ ആകെ നമ്മള് നെർവസ് ആവും, പക്ഷെ അത് നമ്മൾ നോക്കണ്ട. അതുകൊണ്ട് അങ്ങനെ അത് ആദ്യമായിട്ട് അങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പൊ എല്ലാരും ശ്രേയ ഇങ്ങനെ ആകെ പേടിച്ചിരിക്കുന്നുണ്ട്, ആരും വിഷമിക്കേണ്ട. ഇത് ആദ്യത്തെ ഇന്റർവ്യൂ ആണ് ശ്രേയുടെ, അതുകൊണ്ട് അതൊക്കെ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. ശ്രേയ, ശ്രേയുടെ റേഞ്ചില്, അതായത് ഞാൻ ഉദ്ദേശിച്ച ശ്രേയ ഇപ്പൊ എല്ലാം പാടുന്ന വളരെ ഹൈ പിച്ചിലാണ് ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്നത്. ശ്രേയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ലോയിലാണ് അല്ലേ? അപ്പൊ അതേ പാട്ട് തന്നെ ഒന്ന് കുറച്ച് ലോയിൽ പാടിയൊക്കെ. മെല്ലെ 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 എന്നിൽ നിന്നകലും പ്രിയനേ പ്രിയനേ, മെല്ലെ മെല്ലെ എന്നിൽ നിന്നകലും പ്രിയനേ പ്രിയനേ, ഏകാന്തം ഈ തീരം മൗനം ഈ സാഗരം, മെല്ലെ മെല്ലെ എന്നിൽ നിന്നകലും പ്രിയനേ പ്രിയനേ. ഞാനെന്താ ചേട്ടാ, ഇതുവരെ ഇങ്ങനെ ഒരു ക്യാമറ ഫേസ് ചെയ്തിട്ട് ഇതുവരെ സംസാരിക്കൊന്നും ഉണ്ടായിട്ടില്ല. അറിയാലോ സ്റ്റുഡിയോ വന്ന് ഇങ്ങനെ ബൂത്തിൽ ഇങ്ങനെ പാടിപ്പോ, അപ്പം ഇങ്ങനെ ആ ഒരു ഇത് ഞാൻ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു വിഷമമാണ്. അത് നമ്മളെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. അത് ആദ്യമായിട്ട് ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവും. സി, ഇവിടെ ഇപ്പോൾ ശ്രേയ പാടുന്നത് കേട്ടിട്ട് ഒരു ജഡ്ജ്മെൻറ്റിൽ എത്തേണ്ട കാര്യമില്ല. കാര്യം ശ്രേയ ഒരു എനിക്ക് വാക്ക് തരാൻ കഴിയും ശ്രേയ എത്ര നല്ല സിംഗറാണെന്നുള്ളത്. ഇപ്പോൾ വളരെ എന്താ പറയുക, നമ്മളാകെ ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് എത്ര വലിയ കലാകാരന്മാരാണെങ്കിലും ടെൻഷൻ കയറി കഴിഞ്ഞാൽ പിന്നെ പാടുന്ന എല്ലാം തെറ്റിപ്പോവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ശ്രേയ ഇങ്ങനെയല്ല പാട്, ആക്ച്വലി ശ്രേയ ഇതിനേക്കാൾ മനോഹരമാണ്. ശരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ശ്രേയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അവളുടെ വോയിസാണ്, ഭയങ്കര ഡിഫറെൻ്റ് വോയിസാണ്. എനിക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന കാര്യമാണ് ശ്രേയയെപ്പോലുള്ള ഒരു സിംഗർ നമ്മുടെ മലയാള സിനിമയ്ക്ക് വളരെ അത്യാവശ്യമാണ്. കാര്യം എല്ലാവരും ഒരു പർട്ടിക്കുലർ സോൺ ഓഫ് സിംഗിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രേയയുടെ ഒരു തലം എന്ന് പറയുന്നതിന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രതലത്തിലൂടെയാണ് ശ്രേയയുടെ വോയിസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നൊരു വോയിസാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് ശ്രേയ വിൽ ഡു എ ഗുഡ് ജോബ് ഇൻ ഹെർ പ്രൊഫഷൻ. പിന്നെ വേറെ എന്താണ് ശ്രേയക്ക് പറയാനുള്ളത്? ശ്രേയുടെ അതുപോലെ തന്നെ എനിക്കും ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോലുള്ള പുതിയ സിംഗേഴ്സിനെ കൊണ്ട് പാടിപ്പിക്കുന്ന പറഞ്ഞ ഒരു എന്താ പറയുക, ആരും അത്ര ഒരു റിസ്ക് എടുത്തിട്ട് ചെയ്യാത്ത കാര്യമാണ്. അപ്പം അതും ഗോപിച്ചേട്ടൻ ഇങ്ങനെ നമ്മളെപ്പോലെ പുതിയ ആൾക്കാർക്ക് ഇങ്ങനെ അവസരം തരുന്നത് അതൊരു വലിയൊരു അനുഗ്രഹവും വലിയൊരു ഭാഗ്യവുമാണ്. അപ്പൊ അതിൽ എനിക്ക് എങ്ങനെ ഗോപിച്ചേട്ടനാണ് എന്നെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്നത്, പാടിപ്പിക്കുന്നത്. അമ്മേനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ ചെന്നൈയിൽ നിന്നും കൂടെ ഫസ്റ്റ് കൊച്ചിനോട്ട് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ശ്രേയുടെ അമ്മയായിട്ട് ഞാൻ ഒരുപാട് സംസാരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വളരെ വയസ്സായ ഒരു അത്ര പ്രായമൊന്നുമില്ല അമ്മയ്ക്ക്. അതെ, അമ്മയ്ക്ക് 40 വയസ്സിലാണ് ശ്രേയ ഉണ്ടായിരിക്കുന്നത്. ശ്രേയക്ക് 40 വയസ്സായി. അപ്പൊ അമ്മയ്ക്ക് എത്ര വയസ്സായി? അപ്പൊ നല്ല വയസ്സുള്ള എന്റെ ഒരു മുത്തശ്ശി ഇതൊക്കെ പ്രായം വരും, അത്രയും പ്രായം. എന്റെ മുത്തശ്ശി ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടിരിക്കല്ലേ ശ്രേയ. ഇപ്പൊ മാക്സിമം എന്റെ മുത്തശ്ശിക്ക് ഒരു 50 വയസ്സുണ്ടാവും. എനിവേ, അപ്പൊ ശ്രേയുടെ അമ്മ എനിക്ക് ആക്ച്വലി ഒരു അമ്മ പറഞ്ഞായിരുന്ന പോലെയാണ് ഒരുപാട് ആ അമ്മയുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഇങ്ങനെ എന്താ പറയുക സഫലീകരിക്കാത്ത ഒരുപാട് ആഗ്രഹങ്ങളുള്ള പോലെ എനിക്ക് തോന്നി. അപ്പം ഇങ്ങനെ മോളെ കൊണ്ട് എപ്പോഴെങ്കിലും പറ്റിയ മോൻ പാടിക്കണം എന്നൊക്കെ ഇങ്ങനോട് പറയും. പക്ക മറ്റേ തലശ്ശേരി എനിക്കും അതായിട്ട് ഭയങ്കര പേടി. കാരണം ഞാൻ തലശ്ശേരിയിൽ വളർന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഒബ്വിയസ്ലി അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും ആ സ്ലാങ്ക്. അപ്പം അതാണ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ദൈവമേ ഞാൻ ഇതായിട്ട് പറയണല്ലോ, എന്താ
ഇപ്പത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് റിവൈൻഡ് അടിച്ചിട്ട് ശ്രേയ ഇത് ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് സംസാരിച്ചതെന്ന് കണ്ടിട്ട് പിന്നെ ഈ ടൈം തൊട്ടൊന്നും കൂടി കാണണം. അപ്പം അറിയാം ശ്രേയ കുറച്ചുകൂടി റിലാക്സ് ആയി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് സംസാരിക്കുന്നതും. ആദ്യം സംസാരിച്ച് തുടങ്ങിയത് ഭയങ്കര ബലം പിടിച്ച് അത് ഞാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബലം പിടിച്ചായിരുന്നു. ഇപ്പം ശ്രേയ കുറച്ചുകൂടി റിലാക്സ് ആയില്ലേ? ആ അതാണ്, ഇതാണ് മീ വിത്ത് പുലികൾ. അത്രേ ഉള്ളൂ, നമ്മൾ ആരാണെന്നുള്ളത് നമ്മുടെ വ്യക്തിത്വം നമ്മൾ വളരെ ഓപ്പണായിട്ട് സംസാരിക്കാനാണോ ഓഡിയൻസിന് അറിയേണ്ടത് അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് അറിയേണ്ടത്. ഒരു ഒരു വ്യക്തി ഇവിടെ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണെന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പൊ ശ്രേയ തലശ്ശേരി സ്ലാങ്ങിൽ സംസാരിക്കുന്നത് ഒരു കുറവല്ല, അത് ശ്രേയയുടെ അഭിമാനമായി മാറണം. സ്വന്തം നാടിനെ റെപ്രസെന്റ് ചെയ്യുന്നു, എന്റെ നാട്ടിൽ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, അത് ശ്രേയക്ക് അഭിമാനപൂർവ്വം ശ്രേയ അത് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കഴിയണം. അല്ലാണ്ട് നമ്മള് വേറൊരു ക്യാരക്ടറായിട്ട് ഇരുന്നിട്ട് അതെ പറയൂ എന്നുള്ള സെറ്റപ്പിൽ എത്തരുത്. നമ്മൾ എന്താണോ നമ്മളുടെ ജന്മനാടും നമ്മൾ എങ്ങനെയാണോ നമ്മുടെ അച്ഛനമ്മ വളർത്തിയത് അതിനെ വളരെ അഭിമാനപൂർവ്വം നമ്മൾ പ്രസന്റ് ചെയ്യണം. അങ്ങനെയുള്ളവരുടെ അടുത്താണ് ഒരു വ്യക്തിത്വം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ നമ്മളുടെ വ്യക്തിത്വം മാറ്റി നിർത്തി വേറൊരാളെ പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശ്രേയ എന്നും ശ്രേയ തലശ്ശേരി സ്ലാങ്ങാണ് സംസാരിച്ചത്, ചില ആൾക്കാർ തൃശ്ശൂർ സ്ലാങ്ങാണ് സംസാരിക്കുന്നത്. അതൊരു തെറ്റല്ല, അത് ഓരോരുത്തരുടെ ഐഡന്റിറ്റിയാണ്. അപ്പം ശ്രേയയുടെ ഐഡന്റിറ്റി ആയിട്ട് അതിനെ കരുതുക, അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇതുപോലെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ, കുറെ മാറിയില്ല. പിന്നെ അടുത്ത ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് സംസാരിക്കുക. അപ്പം ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. ഇപ്പം ശ്രേയ എന്താ പറയുക, ശ്രേയ അതീവ സുന്ദരിയാണ്, എല്ലാവരും കാണുന്നുണ്ടല്ലോ, അതീവ സുന്ദരിയാണ്. ഇപ്പൊ തടിയൊക്കെ കുറച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലേ, സിനിമയിൽ അഭിനയിക്കും, നന്നായിട്ട് അഭിനയിക്കും. കാര്യം ഒരിക്കൽ ഞാനിങ്ങനെ ശ്രേയായിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത ദിവസം വീട്ടിൽ ഇങ്ങനെ ഒരു പാർട്ടിയൊക്കെ ഞങ്ങളിവിടെ കൂടാറുണ്ട്. അപ്പൊ ശ്രേയ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു തമാശക്ക് ഞാൻ പറഞ്ഞു, ശ്രേയ എന്തെങ്കിലും ഒരു സാധനം അഭിനയിച്ച് കാണിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഒരു ടി വി സീരിയലിലൊക്കെ ഉള്ള ഒരു അഭിനയ രീതിയുണ്ട്, ഭയങ്കര സീരിയസ് ആയിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. എന്നെ എന്നെ ശരിക്കും കരഞ്ഞ് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഞങ്ങൾ തമാശക്ക് കരഞ്ഞ് അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ശ്രേയ ശരിക്കും അഭിനയിച്ചു കാണിച്ചു. അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പേടിച്ചു, ദൈവമേ ഈ കൊച്ചിന് എന്ത് പറ്റി, ഇതെന്താ കൊച്ചു കരയുന്നതെന്നുള്ള അവസ്ഥ ഞങ്ങൾക്ക് പേടിച്ചു. അതിനർത്ഥം ശ്രേയ അതി ഗംഭീരമായിട്ട് അങ്ങനൊരു അഭിനയിക്കാനുള്ള കഴിവ് അത്രയും ഭയങ്കര നാച്ചുറലായിട്ട് ഞങ്ങളെല്ലാവരും പേടിപ്പിച്ചു പറഞ്ഞു. ഞാൻ ഞാൻ വെച്ചാൽ അയ്യോ ഈ കുട്ടിക്ക് എന്തോ പറ്റിയല്ലോ, ഈ കുട്ടി എന്താ കരയണേ, എന്താ ശ്രേയ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അഭിനയിക്കാൻ പറഞ്ഞുകൊണ്ട് അഭിനയിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കെല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. അപ്പോൾ ശ്രേയയ്ക്ക് പാടാൻ മാത്രമല്ല അഭിനയിക്കാനുള്ള കഴിവുള്ള കുട്ടിയാണ്, കാണാൻ സൗന്ദര്യം നിറഞ്ഞ് തുളുമ്പാണ്. അൺകംഫർട്ടബിൾ ആവാൻ എനിക്കറിയാം, ബുദ്ധിമുട്ടാണ് ഒരാൾ നമ്മളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. എങ്കിലും പറയേണ്ട ഞാൻ പറയണമല്ലോ, മീ വിത്ത് പുലികളിലൂടെ ശ്രേയയുടെ എന്തൊക്കെയാണ് ശ്രേയയുടെ ടാലൻറ്റ് എന്നുള്ളത് പറയേണ്ടത് ആസ് എ ഫ്രണ്ട് എൻ്റെ ബാധ്യതയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ശ്രേയ ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കോ. അയ്യോ വേണ്ട. അപ്പോൾ വേഗം തന്നെ ശ്രേയനെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ഞങ്ങളെല്ലാവരും ആശംസിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. എന്തായാലും വലിയ സിനിമകളുടെയൊക്കെ ഭാഗമായിട്ട് വരാൻ കേട്ടോ, പക്ഷെ തടി കുറയ്ക്കണം. അത് ഞാൻ കുറച്ചിരിക്കും. അത് പിന്നെ ഞാൻ ദുബായിലൊക്കെ ജനിച്ചു വളർന്നൊക്കെ, അതെ. അപ്പം പിന്നെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പം കാണുന്ന ഈ ഒരു ഇത്. ധൈര്യം വന്നു ഇപ്പം കുറച്ച്. അഞ്ച് സുന്ദരികളിൽ നിന്ന് സിനിമയിലെ ഒരു എൻടൈറ്റിൽ സോങ് പാടിയില്ലേ, അതൊന്ന് പാടിത്തരണോ. ഏകാന്തം, അതിന്റെ ചരണത്തിന്റെ പോർഷനാണ് ശ്രേയ പാടിയിരിക്കുന്നത്. കുനാൽ ഗാഞ്ചോലയുടെ കൂടെയാണ് പാടിയിരിക്കുന്നത്. കുനാൽ ഗാഞ്ചോല. എന്നും രാവും പകലും ഈ വിണ്ണിൽ സന്ധ്യയായി തമ്മിൽ ചേരും, എന്നും കാറ്റും കടലും ഈ മണ്ണിൽ ചൊല്ലി തീരാതെന്തെല്ലാം. ഇങ്ങനെ പോയതിനു ശേഷം മെയില് തുടങ്ങും. ഞാനായി നീയായി വേറെ പിരിയാതെ ഉണ്ടായിടാം, നീയായി ഞാനായി വേറെ ഒഴുകാതെ. എനിക്ക് ആ പാട്ട് ഭയങ്കര എന്റെ മനസ്സിനോട് എനിക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ള സോങ്ങാണത്. അതുകൊണ്ട് തന്നെ അത് പാടുന്ന സിംഗറും
അതുപോലെ ഡിഫറെന്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് കുണാൽ കഞ്ചാവല പാടുന്നത്. ഞാൻ അറിയില്ലായിരുന്നു ഇത്ര വലിയ സിംഗറാണ് കൂടെ പാടിയത്. അതുകൊണ്ട് തന്നെ ശ്രേയ പാടിയപ്പോ ശരിക്കും ഞാൻ ശ്രേയനെ ചക്രശ്വാസം പഠിപ്പിച്ചെടുത്തൊരു, അതായത് ശ്രേയക്ക് ആ സമയത്ത് സ്റ്റുഡിയോ എക്സ്പീരിയൻസ് അധികം ഉണ്ടായിരുന്നില്ല. വന്ന സമയത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു പുതിയ പാട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രേയക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ ശ്രേയനായിട്ട് ഒരുപാട് ഇട്ട് കൊടയേണ്ടോന്നോ ഒരു പെർട്ടിക്കുലർ സോങ് പാടിക്കാനായിട്ട്. കാര്യം അത് ഒന്നാമത് പിച്ച് കുറച്ച് കൂടുതലായിരുന്നു, ശ്രേയുടെ കംഫർട്ടബിൾ പിച്ചിങ്ങിലായിരുന്നില്ല. അപ്പോൾ എനിക്ക് ശ്രേയുടെ ടോൺ ഇഷ്ടപ്പെട്ടു. പക്ഷെ സിംഗിങ് ശ്രേയ്ക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഓരോ സ്റ്റുഡിയോയിൽ. നമുക്കൊരു കംഫർട്ടബിൾ സോണിലുള്ളൊരു പാട്ട് കിട്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ടിലോട്ട് എത്തിക്കാനും മ്യൂസിക് ഡയറക്ടർ എന്നൊരു വ്യക്തിയെ ആ പാട്ട് ക്രിയേറ്റ് ചെയ്ത ആളെ സാറ്റിസ്ഫൈ ചെയ്യുക, അതൊക്കെ വലിയ വലിയൊരു കാര്യമാണ്, അനുഗ്രഹം തന്നെ വേണം. അങ്ങനെ ശ്രേയ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ പാട്ട്. ഒരുപാട് ഡെഡിക്കേഷൻ ഉള്ളവർക്ക് മാത്രം ആ പാട്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ പാടാൻ സാധിക്കുള്ളൂ. ശ്രേയക്ക് വലിയൊരു നന്ദി ശ്രേയ ആ പാട്ട് അങ്ങനെ പാടി തന്നതിന് കേട്ടോ. ഏട്ടനും അതുപോലെ എന്താ പറയാ, അത്രയും ക്ഷമ, ഭയങ്കര ക്ഷമയാണ് ഗോപിച്ചേട്ടന്. ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, തോന്നുന്നില്ല. അത്രയും ക്ഷമിച്ച് ഇപ്പം നമ്മളെ പോലെ പുതിയ ആൾക്കാർ ഇത്രയും ക്ഷമിച്ച് ഇരുന്നിട്ട് അത് ടേക്ക് എടുക്കണത്, അത് എന്താ പറയാ, അത് വലിയൊരു കാര്യമാണ്. ഇറ്റ്സ് ലൈക്ക് ശ്രേയക്ക് നല്ല വോയിസാണ്. ഡെഫിനറ്റ്ലി നമ്മൾ അതിന് വേണ്ടി കുറച്ച് സമയം കളഞ്ഞ്, അതിന് വേണ്ടി കുറച്ച് കളയാന്ന് പറയുന്ന സമയം, അതിന് വേണ്ടി സമയം കണ്ടെത്തി ഇരുന്ന അതിനുള്ള ഗുണമുണ്ടോ ആ പാട്ടിന്, അത്രേ ഉള്ളൂ. ശ്രേയയുടെ ഇനി എന്താണ് ശ്രേയക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇനിയിപ്പോൾ ശ്രേയക്ക് എന്താണ് ശ്രേയുടെ ഏറ്റവും വലിയ ആഗ്രഹം? എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് സിംഗറാവാന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. അതേപോലെ തന്നെ ഒരു സ്ക്രീനിൽ കാണാന്നുള്ളതും അത് വലിയൊരു ആഗ്രഹമാണ്. ശ്രേയുടെ ഫേസ്ബുക്ക് പേജ് ശ്രേയുടെ ഫേസ്ബുക്കിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശ്രേ ഇങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ പാട്ടൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് ലൈവിൽ ഇങ്ങനെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരിക്കൽ എന്താ ശ്രേ ചെയ്യുന്നത്, ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും, ഭയങ്കര ആക്ടിങ് ആണ്. സെൽഫി വീഡിയോസ്, സെൽഫി ആയിട്ട് വീഡിയോ എടുക്കുക, ഇതാണ് പുള്ളിക്കാരുടെ ഫുൾ ടൈം ഉള്ള പരിപാടി. വീട്ടിലിരിക്കുമ്പോൾ സെൽഫി ആയിട്ടുള്ള വീഡിയോ എടുക്കുക, ഇങ്ങനെ നെറ്റിൽ അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സത്യം അത് അഭിനയിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും ഇത് കണ്ടിട്ട് ചാൻസ് വിളിക്കട്ടെന്നാണോ എന്താ ഉദ്ദേശിക്കുന്നത്? അതുണ്ട് സത്യം പറഞ്ഞ, അല്ലാതെ ആരെങ്കിലും കണ്ടിട്ട് ഇപ്പൊ ഏട്ടൻ തന്നെ എന്റെ അടുത്ത് ചോദിച്ചില്ലേ, അപ്പൊ അതൊരു ഇതല്ലേ, അതൊരു ഹോപ്പാണ്. അപ്പൊ അത് തീർച്ചയായിട്ടുണ്ട്. അപ്പൊ ശരിക്കും അഭിനയിക്കുന്ന ആൾ തന്നെയാണ്, അഭിനയിക്കാൻ താല്പര്യമുള്ളതാണ്. അഭിനയിക്കാനുള്ള കഴിവുണ്ടായിട്ടില്ല, ഒരുപാട് പേര് കഴിവുള്ളവരുണ്ട്, പക്ഷെ അഭിനയിക്കാൻ താല്പര്യം കൂടി വേണം. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രേയ. അപ്പോൾ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു കലാകാരിയാണ് ശ്രേയ. പാട്ടിലും അഭിനയത്തിലും എല്ലാം നല്ല രീതിയിൽ വളരാൻ സഹായിക്കട്ടെ ദൈവം. ശ്രേയക്ക് ഇനി ഒരുപാട് വഴികൾ തുറന്നു തരട്ടെ, നല്ല നല്ല പാട്ടുകളുടെ ഭാഗമാകാൻ കഴിയട്ടെ, ബിഗ് ആർട്ടിസ്റ്റായിട്ട് വരട്ടെ. നല്ല ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ശ്രേയ്ക്ക് വേണ്ടിയിട്ട്. ഇവിടെ എല്ലാവർക്കും ശ്രേയ ഭയങ്കര ഇഷ്ടമാണ് സ്റ്റുഡിയോയിൽ. ശ്രേയ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ മൊത്തം ലൈറ്റ് കത്തിയ അവസ്ഥയാണ്. എനിക്ക് സ്വന്തം എന്റെ വീട് പോലെ തന്നെയാണ്. എന്താ പറയാ, എല്ലാരായാലും സൗണ്ട് എഞ്ചിനീയേഴ്സ് ആണെങ്കിലും എല്ലാരും ആ ഒരു എന്താ പറയാ സ്റ്റുഡിയോയിൽ വന്ന് പാടുന്ന അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഇന്ന വരെ. എല്ലാരും ചോദിക്കും എങ്ങനെ ദൈവമേ ഗോപിച്ചാണ്ട മുന്നിൽ നിന്ന് എനിക്ക് എങ്ങനെ ധൈര്യം കിട്ടുന്നു ഇങ്ങനെയും പാടാൻ എന്നൊക്കെ. ഏട്ടാ നല്ല കംഫർട്ട് ഇതാ നമ്മളെ ഇതാക്കിയിട്ട് പാടിപ്പിക്കുന്നത്. അപ്പൊ അതൊരു വലിയ ഒരു, പിന്നെ അത് കൂടാതെ ഞാൻ ആദ്യം തന്നെ കുറെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണല്ലോ പാടിയത്. ആദ്യം ഞാൻ പാടിയത് ബ്ലാക്ക് ബട്ടർഫ്ലൈസ് എന്ന ഒരു സിനിമയിലാണ്. പിന്നെ സൗണ്ട് തോമ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, അങ്ങനെ ഒരുപാട്. അപ്പം തന്നെ കുറച്ച് എന്താ പറയാ ഒരു ഇതായി, അതെ കോൺഫിഡൻസ്. എന്റെ അടുത്ത് വരുന്ന പല പുതിയ സിംഗേഴ്സിനെ ഞാൻ ഉപയോഗിക്കുന്നത്, ഫസ്റ്റ് അവർക്ക് എടുത്തു പോയിക്കൊരു പാട്ടൊന്നും അല്ല കൊടുക്കുന്നത്, ആദ്യം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പാടിച്ച് അവർക്കൊരു എക്സ്പീരിയൻസ് ആയി, അവർക്ക് ആ മൈക്കും ഹെഡ്ഫോണും നാളെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടാകുന്ന ഒരു അവസരത്തിൽ ഒരുപാട് കാലം അങ്ങനെ പാടി ഒരു എക്സ്പീരിയൻസ് ആയതിനു ശേഷമാണ് ഒരു പാട്ടൊക്കെ നമുക്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പാട്ടൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു ഈ പറഞ്ഞൊരു ആയ മൊത്തം പേടിച്ച് ആ പാട്ട് അവർക്ക് ആക്ച്വലി നിരാശ സമ്മാനിക്കേണ്ട ഒരു അവസരം, പാടാൻ പറ്റാതെ ആവുന്നു, അയ്യോ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണോ പാടാൻ പറ്റാ എന്നൊക്കെ ഉള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം പുതിയതായിട്ട് വരുന്ന സിംഗേഴ്സിനൊക്കെ കോറസ് പാടിക്കും ആദ്യം, അത് കഴിഞ്ഞ് ഓരോ ബാക്കിംഗ് വോക്കൽസ്, ഒരു സിംഗിൾ വോയിസ്, ഹമ്മിങ് ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരങ്ങനെ അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്നെ ഞാൻ മൂലം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ മീമിത് പുലികളിലൂടെ ശ്രേയക്കും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാ രീതിയിലും ശ്രേയ്ക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും പ്രേക്ഷകരോട് പറയേണ്ടതായിട്ടുണ്ടോ?
പിന്നെ അവസരം തന്നില്ലെന്ന് പറയുന്നു. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നത്, അപ്പോൾ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നറിയാം. അതെല്ലാം ക്ഷമിച്ചിട്ട് എന്നെ അനുഗ്രഹിക്കണം. എന്താണ് പറയുക, ഇനിയും ഗോപിച്ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ പാടാനുള്ള അവസരം എനിക്ക് ദൈവം അനുഗ്രഹിച്ചു തരട്ടെ. എന്താ പറയണ്ടെന്ന് അറിയില്ല. തലശ്ശേരി സ്ലാങ്ങിൽ പറഞ്ഞ ഈ യുക്കം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് സത്യമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടം. അപ്പൊ എല്ലാരും കണ്ട് അനുഗ്രഹിക്കാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ശ്രേയന എല്ലാരും പരിചയപ്പെട്ടല്ലോ. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാര്യം ദിലീപേട്ടന്റെയും മനുഷ്യന്റെയും പടം റിലീസാവാണ്. അപ്പൊ രണ്ട് പടം നമുക്ക് സ്പെഷ്യലാണ്. അപ്പൊ അതിനെല്ലാവരുടെയും അനുഗ്രഹം വേണം. രണ്ടു പടങ്ങളും സൂപ്പർ ഹിറ്റ് ആക്കി തരണം. അപ്പോൾ അതില് മഞ്ചേച്ചിയുടെ പടത്തിൽ ഭയങ്കര എനിക്ക് മാനസികമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സോങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് 7 പാട്ടുകളാണ് ആ സിനിമയിലുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് ആ സിനിമകളെ വിജയിപ്പിച്ചു തരണം. എല്ലാവർക്കും തിയേറ്ററിൽ ഒരു മ്യൂസിക്കൽ ട്രീറ്റ് തന്നെയാണ് കാത്തിരിക്കുന്നത്. സോ ദയവ് ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. താങ്ക് യു സോ മച്ച്.